ഇപ്പൊ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പരിപാടിയാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ട് കോലം കത്തിക്കുന്നു. കുറെ ആൾക്കാർ സുരേഷ് ഗോപിക്ക് വളരെ മോശമായ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ എഴുതും. ഞാൻ അതിനകത്ത് കുറച്ച് വരികളൊക്കെ ഞാൻ കാണിച്ചു തരാം. മനസ്സിൽ വാത്സല്യത്തോടെ സ്പർശിച്ചതിനാൽ ജാമ്യം വേണമെന്ന് ജിഷ കേസിലെ പ്രതി കോടതി ട്രാപ്പിടുന്നുള്ള രീതിയിൽ ചില ആൾക്കാർ സോഷ്യൽ മീഡിയയിൽ എഴുതുന്നു. 30 വയസ്സുള്ള പെണ്ണിന്റെ മണം വലിച്ചെടുക്കണം എന്ന് പറയുന്ന സക്ഷൻ ഗോപി, ഞരമ്പൻ ഗോപി എന്നുള്ള രീതിയിലേക്ക് എഴുതുന്നു. നമ്മൾ ആ ഇന്റർവ്യൂ കണ്ടു കഴിഞ്ഞാൽ, ആ ഇന്റർവ്യൂ ഞാൻ കണ്ടതാണ്, അദ്ദേഹത്തിന്റെ മകളെ പറ്റി പറയുന്നതാണ്. ആ ഒരു വിഷയത്തെ ഇങ്ങനെയൊക്കെ മോശമായ രീതിയിൽ പറയുന്നതിനോട് ഒരു കാരണവശാലും യോജിക്കാൻ പറ്റുന്നില്ല. അദ്ദേഹത്തിന്റെ മകൾ മരണപ്പെട്ടതാണ്. അപ്പൊ പെൺകുട്ടികളോട് അല്ലെങ്കിൽ അങ്ങനെ ഉള്ള പെൺകുട്ടികളോടൊക്കെ അദ്ദേഹത്തിന്റെ സമീപനം നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇതിനകത്തൊക്കെ ലൈംഗികപരമായിട്ടൊക്കെ പറയുക എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ബോർ ഏർപ്പാടാണ്. ഇതുകൊണ്ടാണ് എനിക്ക് തോന്നിയത് 2019 സുരേഷ് ഗോപി തൃശൂർ വേണം എന്ന് പറഞ്ഞപ്പോൾ പലരും ട്രോളുന്ന കണ്ടു. 2023 ഇപ്പം വരാൻ പോകുന്ന ലോക്സഭാ ഇലക്ഷനിൽ ഒരു പക്ഷേ തൃശൂര് ജനങ്ങളായിട്ട് സുരേഷ് ഗോപിക്ക് കൊടുത്തേക്കാം. അത് അത്രമാത്രം വൃത്തികെട്ട രീതിയിലാണ് ഈ വിഷയത്തെ പലരും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സഹതാപ വോട്ട് ചിലപ്പോൾ സുരേഷ് ഗോപിക്ക് കിട്ടിയേക്കാം. ഈ രാഷ്ട്രീയത്തിനപ്പുറം ഇതിനകത്ത് ആൾക്കാർ വോട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇവരൊക്കെ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണെന്നുള്ള ഒരു സാമാന്യ ബോധമെങ്കിലും എല്ലാവർക്കും വേണം. ഇതിനകത്തൊരു പ്രശ്നം എനിക്ക് തോന്നിയത്, ഇതെന്താണ് സുരേഷ് ഗോപിയുടെ വിഷയം? നമ്മൾ ശ്രദ്ധിച്ചായിരുന്നു സുരേഷ് ഗോപിയുടെ വിഷയം ഇത്രയാണ്. മാധ്യമപ്രവർത്തകരുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞതാണ്, സുരേഷ് ഗോപിയെ വിമർശിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. മാധ്യമപ്രവർത്തകരുമായിട്ട് സംസാരിക്കുന്നു, ഒരു സ്ത്രീയുടെ തോളത്ത് കൈയിട്ടുകൊണ്ട് സുരേഷ് ഗോപി സംസാരിക്കുന്നു. അവർ കംഫർട്ടബിൾ അല്ല, അവരുടെ കംഫർട്ടബിളിന് തന്നെയാണ് അവിടെ പ്രസക്തി. ഇപ്പം അത് സ്ത്രീ പുരുഷൻ എന്നുള്ളതല്ല, ആര് തന്നെയായാലും നമ്മുടെ തോളിൽ കൈയിട്ട് സംസാരിക്കുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമ്മൾ തട്ടി മാറ്റിയാൽ വീണ്ടും അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് താല്പര്യമില്ല. ഇത് തന്നെയാണ് അവിടെ വരുന്നത്. അപ്പോൾ ആ സ്ത്രീയോടൊപ്പം തന്നെയാണ് നമ്മളെല്ലാവരും സംസാരിക്കുന്നത്. അതിനർത്ഥം സുരേഷ് ഗോപി ലൈംഗിക താല്പര്യത്തോടെയാണ് അല്ലെങ്കിൽ അവരെ മറ്റേതെങ്കിലും കണ്ണിലൂടെയാണ് കണ്ടത് എന്നുള്ള രീതിയിൽ പലരും സോഷ്യൽ മീഡിയയിൽ എഴുതുന്നതിനോട് ഒരു കാരണവശാലും യോജിക്കാൻ കഴിയുന്നില്ല. സുരേഷ് ഗോപി ഇത്രയും വർഷവും നമ്മുടെ എല്ലാം മുന്നിൽ തന്നെയാണ് ജീവിച്ച വ്യക്തിയാണ്. ഒരു സെലിബ്രിറ്റി ആയിട്ടായാലും സിനിമാ നടനായിട്ടായാലും എല്ലാം അദ്ദേഹം നമ്മുടെ മുമ്പിൽ തന്നെ ഉണ്ടായിരുന്നു. ഇത് വെറും രാഷ്ട്രീയത്തിൻ്റെ പേരിൽ, വെറും ഒരു രാഷ്ട്രീയത്തിൻ്റെ പേര് പകപോക്കൽ എന്ന രീതിയിൽ ഒരു മനുഷ്യനെ വ്യക്തിഹത്യ ചെയ്യുന്ന രീതിയിൽ, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ മകളുടെ മരണത്തെ പോലും, അല്ലെങ്കിൽ ആ മരണവുമായി ബന്ധപ്പെട്ട് സംസാരിച്ച ഇന്റർവ്യൂവിലെ പ്രസക്തമായ ഭാഗങ്ങൾ കട്ട് ചെയ്തുകൊണ്ട് ഒരു മനുഷ്യനെ ആക്രമിക്കുമ്പോൾ അത് അംഗീകരിക്കാൻ കഴിയുന്നൊരു കാര്യമില്ല. എന്തും ബോർ ഏർപ്പാടാണ്. ഈ വിഷയത്തിൽ മാധ്യമപ്രവർത്തകയോട് സുരേഷ് ഗോപി തന്നെ അദ്ദേഹം ലോകം മുഴുവൻ കാണുന്ന രീതിയിൽ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ആ പോസ്റ്റ് ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്: മാധ്യമങ്ങളുടെ മുന്നിൽ വെച്ച് വാത്സല്യത്തോടെ തന്നെയാണ് ഷിതയോട് പെരുമാറിയത്. ജീവിതത്തിൽ ഇന്നു വരെ പൊതുവേദിയിലും അല്ലാതെയും അപമര്യാദയോട് പെരുമാറിയിട്ടില്ല. എന്നാൽ ആ കുട്ടിക്ക് അതിനെക്കുറിച്ച് എന്തു തോന്നിയോ അതിനെ മാനിക്കണമെന്ന് തന്നെയാണ് എൻ്റെയും അഭിപ്രായം. ഏതെങ്കിലും രീതിയിൽ ആ കുട്ടിക്ക് മോശമായി തോന്നുകയോ മാനസിക ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു, സോറി ഷിത. അതായത് ആ പെൺകുട്ടിക്ക് എന്തു തോന്നി, ആ പെൺകുട്ടിക്ക് മോശമായി തോന്നിയിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കുന്നു എന്ന് തന്നെയാണ് സുരേഷ് ഗോപി പറഞ്ഞത്. ഇവിടെ വിഷയം രാഷ്ട്രീയമാണ്. സുരേഷ് ഗോപിയുടെ രാഷ്ട്രീയമാണ് വിഷയമെങ്കിൽ നിങ്ങളുടെ രാഷ്ട്രീയമാണ് പറയേണ്ടത്. അതല്ലാതെ ഒരു വ്യക്തിയെ വ്യക്തിഹത്യ ചെയ്യുക എന്നുള്ളതല്ല ചെയ്യുക. സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരു സിനിമാ നടൻ എന്നുള്ള രീതിയിൽ പ്രശസ്തനാണ്. സുരേഷ് ഗോപി സാധാരണക്കാർക്കിടയിൽ സ്വാധീനമുള്ളൊരു വ്യക്തിയാണ്, സാധാരണക്കാരെ സഹായിക്കാറുള്ള വ്യക്തിയാണ്. അങ്ങനെ ഒരു സുരേഷ് ഗോപി തൃശൂർ വന്ന് മത്സരിച്ചപ്പോൾ 100,000 195,000 വോട്ടാണ് അധികമായി സുരേഷ് ഗോപി തൃശ്ശൂരിൽ നേടിയത്. അതിനു മുമ്പ് 100,000 വോട്ട് മാത്രമാണ് ലോക്സഭാ മണ്ഡലത്തിൽ 2014 ബി ജെ പിക്ക് കിട്ടിക്കൊണ്ടിരുന്നതെങ്കിൽ 300,000 വോട്ട് നേടാൻ കഴിഞ്ഞു സുരേഷ് ഗോപിക്ക് എന്നുള്ളതാണ്. ഇത്തരത്തിലുള്ള പ്രചരണം കൂടി വന്നു കഴിഞ്ഞാൽ, സഹതാപ വോട്ട് കൂടി നേടിക്കഴിഞ്ഞാൽ സുരേഷ് ഗോപിക്ക് അവിടെ വിജയിക്കാൻ കഴിയും. അപ്പം ഇതുപോലുള്ള മോശമായ രീതിയിലുള്ള പ്രചരണം നടത്തുന്നവർ തന്നെയാണ് സുരേഷ് ഗോപി വിജയിച്ചാൽ അതിൻ്റെയും ഉത്തരവാദി. നമ്മളെല്ലാവരും കണ്ടതാണ് ആ മാധ്യമപ്രവർത്തകരുമായി ബന്ധപ്പെട്ട് സുരേഷ് ഗോപിയുടെ വീഡിയോ. അതിനെ മറ്റൊരു രീതിയിൽ ചിത്രീകരിച്ചു കഴിഞ്ഞാൽ ജനങ്ങൾ പ്രതികരിക്കും എന്നുള്ളത് സാമാന്യ ബോധമാണ്, യുക്തിയാണ്. ഇനി രാഷ്ട്രീയത്തിന് പേരിൽ സുരേഷ് ഗോപിയുടെ കോലം കത്തിക്കാൻ ഇറങ്ങിയവര് ഈ വാർത്ത എന്തുകൊണ്ടാണ് കാണാത്തത്? ലൈംഗിക ആരോപണം, പി കെ ശശിക്കെതിരെ കടുത്ത നടപടി ഉണ്ടായേക്കില്ല. DYFI വനിതാ നേതാവിന്റെ പരാതിയിൽ പി കെ ശശി MLA കടുത്ത നടപടിക്ക് സാധ്യതയില്ല. അതേപ്പറ്റി അന്വേഷിച്ച AK ബാലൻ ശ്രീമതി കമ്മീഷൻ വെള്ളിയാഴ്ച സംസ്ഥാന സെക്രട്ടേറിയറ്റ് റിപ്പോർട്ട് സമർപ്പിക്കും. ആ റിപ്പോർട്ട് എന്താന്ന് വെച്ചാല് ഈ പീഡനത്തിന് തീവ്രത ഇല്ലെന്നായി. ഒടുവിൽ ആ DYFI നേതാവ് രാജിവെച്ച് പോവുകയാണ് ചെയ്തത്. സ്വന്തം പാർട്ടിയിലെ ഒരു വനിതാ നേതാവിന് നേരെ ഒരു മുതിർന്ന നേതാവ്, ഒരു MLA, ഒരു പീഡന ആരോപണം ഉണ്ടായിട്ട് പ്രതികരിക്കാൻ പറ്റാത്തവര് ഇവിടെ വന്ന് സുരേഷ് ഗോപിയുടെ കോലം കത്തിക്കുന്നു ഈ ഒരു വിഷയത്തിൽ. അതായത് മാധ്യമപ്രവർത്തകരുമായി ബന്ധപ്പെട്ട് ഈ ഒരു വിഷയത്തിൽ. അപ്പം പൊതുജനം ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണെന്ന് എല്ലാവരും ഒന്ന് മനസ്സിലാക്കണം. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വെറും പൊളിറ്റിക്സ്, ഇത്തരത്തിലുള്ള ഒരു വ്യക്തി അധിക്ഷേപിക്കുന്ന രീതിയിൽ ലൈംഗികപരമായിട്ടൊക്കെ ഒരു സുരേഷ് ഗോപിയെ പോലൊരു വ്യക്തി പെരുമാറി എന്നൊക്കെ പറഞ്ഞ് പ്രചരണം നടത്തുന്നവര് നിങ്ങൾ തന്നെയാണ് സുരേഷ് ഗോപിക്ക് മൈലേജ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇനി മറ്റൊരു വീഡിയോ ഉണ്ട്. കുറേ നാളുകൾക്ക് മുമ്പ്
വയലാർ രവി എന്ന് പറയുന്ന ഒരു കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് ഒരു മാധ്യമ പ്രവർത്തകരോട് പെരുമാറുന്ന രീതിയാണ് നിങ്ങൾ ഈ കാണുന്നത്. ആ പെൺകുട്ടിയെ ഷോൾഡറിൽ തട്ടുന്നു, മൈക്ക് തട്ടി മാറ്റുന്നു. ഇതും നടന്നത് ഈ കേരളത്തിൽ തന്നെയാണ്. സുരേഷ് ഗോപിയുടെ രാഷ്ട്രീയം നോക്കി നിങ്ങൾ വിമർശിച്ചാൽ ഓക്കെ, അത് മനസ്സിലാക്കാം. സുരേഷ് ഗോപി ആ പെൺകുട്ടിയുടെ തോളത്ത് കൈവച്ചതും അല്ലെന്നുണ്ടെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിൽ പെരുമാറിയതും സുരേഷ് ഗോപിയുടെ തെറ്റ് തന്നെയാണ്. അത് നമ്മളും സംബോധിക്കുന്നു. അതിനപ്പുറം ഇത്ര മാത്രം മോശമായ രീതിയിൽ സുരേഷ് ഗോപി എന്തോ ആ സ്ത്രീയെ കടന്നു പിടിക്കാൻ ശ്രമിച്ചു എന്നുള്ള രീതിയിൽ, സുരേഷ് ഗോപി ഒരു ലൈംഗികപരമായിട്ടാണ് പെരുമാറിയെന്നുള്ള രീതിയിലൊക്കെ പ്രചരിപ്പിക്കുന്നത് അംഗീകരിക്കാൻ കഴിയുന്നൊരു കാര്യമൊന്ന്. രാജ്യത്തെ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയും സുരക്ഷയ്ക്ക് വേണ്ടിയാണ് നിയമങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. ആ നിയമത്തെ ഇങ്ങനെ പൊതുജന മധ്യത്തിൽ അപമാനിക്കരുത്. നാളെ ഒരു ജെനുവിൻ കേസ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ പൊതുജനങ്ങൾ അത് വിശ്വസിക്കാത്തൊരവസ്ഥ വരും.